ഹലോ ഫ്രണ്ട്സ്, മെക്കാൻ വെസന്റ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടാറ്റ പഞ്ചിന്റെ ഒരു കോമ്പിനേഷൻ വീഡിയോ ആണ്. അതായത് നമ്മുടെ ഏറ്റവും ബേസ് മോഡലായ പ്യുവർ തൊട്ട് ഏറ്റവും ടോപ്പ് ആൻഡ് ആയ ക്രിയേറ്റീവ് വരെയുള്ള മോഡൽസിന്റെ ഒരു കമ്പൈൻഡ് വീഡിയോ ആണ്. എല്ലാ വേരിയൻസിലും എന്തൊക്കെ ഫീച്ചർ ഡിഫറൻസസ് ആണ് വരുന്നതെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്ട്രേറ്റ് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ടാറ്റ പഞ്ചിന്റെ എഞ്ചിനെ പറ്റി പറയുവാണെങ്കിൽ 1200 cc 86 PS 113 Nm ടോർക്കിന്റെ റെവട്രോൺ എഞ്ചിൻ ആണ് നമ്മൾ ടാറ്റ പഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടാറ്റ ടിയാഗോയ്ക്കും ഓൾട്രോസിനും വന്നിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് നമ്മുടെ പഞ്ചിനും വന്നിരിക്കുന്നത്. അതിൽ ഓൾട്രോസിനൊക്കെ 7 സമയത്ത് വന്ന പോലെ തന്നെ പെർഫോമൻസ് ലാഗോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്. നമ്മുടെ ടാറ്റ പഞ്ചിൽ ആ ഒരു ഡിഫറൻസ് വരുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എന്റെ എയർ ഇൻടേക്കിന്റെ പൊസിഷനും അതിനുപോലെ എന്റെ ഓപ്പണിങ്ങിന്റെയും ചേഞ്ച് ചെയ്ത് ഡൈനോപ്രോ എന്നൊരു ടെക്നോളജിയിലാണ് അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കും. ഞാൻ എഞ്ചിൻ റൂം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടൊന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ടാറ്റ പഞ്ചിൻ്റെ പ്യുവർ എന്നുള്ള മോഡൽ വരെ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് വന്നിരിക്കുന്നത്, അതേപോലെ അതിൻ്റെ അടുത്തടുത്ത ഫീച്ചേഴ്സ് എന്തൊക്കെ വ്യത്യാസങ്ങളാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അതേപോലെ ഇന്ന് അവൈലബിൾ ഉള്ള പഞ്ച് അഡ്വഞ്ചർ എന്നുള്ള മോഡലിൻ്റെ റിതം പാക്കാണ് വന്നിരിക്കുന്നത്. നമുക്ക് പഞ്ച് അഡ്വഞ്ചർ എന്നുള്ള മോഡലിൻ്റെ വെഹിക്കിൾ ഇന്ന് ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു, റിതം പാക്ക് മാത്രം. അപ്പോൾ റിതം പാക്കിൻ്റെ അകത്തും എന്താണ് ഡിഫറൻസും അതുപോലെ നോർമലും എന്താണ് വരുന്നതെന്ന് ഞാനിന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് ടാറ്റ പഞ്ച് പ്യുവർ എന്നുള്ള മോഡലായിട്ട് പോകാം. ഇതാണ് നമ്മുടെ പഞ്ച് പ്യുവർ എന്നുള്ള മോഡൽ. ഇതുമായിട്ട് ഫ്രണ്ട് വൈസ് ഒരു അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹെഡ് ലാംസിൻ്റെ അകത്ത് തന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് അല്ല, അതുപോലെ തന്നെ ഡ്യുവൽ ഹെഡ് ലാമ്പ് അല്ല, സിംഗിൾ ഹെഡ് ലാമ്പ് തന്നെയാണ് വരുന്നത്. ഫോഗ് ലാംസ് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ DRS, അത് ടോപ്പ് എൻഡിൽ മാത്രമുള്ള DRS ഉള്ളൂ. ഈ ഒരു DRS ആ ഒരു പോർഷനിൽ ഒരു പാർക്ക് ലൈറ്റ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ സൈഡിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ വീൽ കപ്സ് വരുന്നില്ല, നോർമൽ ഡിസ്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അതൊരു ബ്ലാക്ക് പെയിൻറ്റഡ് ആണ്. അതുപോലെ ഹബ്ബി ഗ്യാപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്റ്റൈലിഷ് ആണ്. ഇപ്പം നമ്മൾ വീൽ കപ്സ് ഇടേണ്ട ആവശ്യം വരുന്നില്ല, തീർച്ചയായും ബ്ലാക്ക് പെയിൻറ്റഡ് ആയതുകൊണ്ട് ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മുടെ ഓർവിയംസിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള ഓർവിയംസ് ആണ്. അതുപോലെ തന്നെ അത് പെയിൻറ്റഡ് ആയിരിക്കത്തില്ല, ഡോർ ഹാൻഡിലും അതുപോലെ തന്നെ ഓർവിയംസും പെയിൻറ്റഡ് ആയിരിക്കത്തില്ല. നോർമൽ ആ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് പെയിൻറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ റിയർ പോർഷനിലോട്ട് വരുമ്പോഴത്തേക്ക് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. ടോപ്പ് എൻഡ് മോഡലിൻ്റെ അകത്ത് ബാക്ക് വൈപ്പർ വാഷ് വരുന്നു എന്നല്ലാതെ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ബാക്കി മോഡൽസ് കേട്ടോ, അതായത് നമ്മുടെ പഞ്ചിൻ്റെ അക്കംപ്ലിഷും അതുപോലെ തന്നെ അഡ്വഞ്ചർ എന്നുള്ള മോഡലിനകത്തും വരുന്നു നോക്കുവാണെങ്കിൽ റിയർ പോർഷനിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല, ടോപ്പ് എൻഡിൽ മാത്രമേ ഒരു ചേഞ്ചസ് ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ട് നമുക്ക് നോക്കാം. പഞ്ചിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ഡോർ പാഡിലുള്ള ഈ ഒരു കളർ ടോൺ എല്ലാം അതായത് ടോപ്പ് എൻഡിൻ്റെ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 ഡോർ പവർ വിൻഡോസ് ആണ് വരുന്നത്. ഈ ഫ്രണ്ട് പോർഷനിൽ 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. ഡാഷ്ബോർഡിലോട്ട് വരുമ്പോൾ ആദ്യ 2 സ്വിച്ചസ് ആണ്. എക്കോ സിറ്റിയുടെ ഒരു സ്വിച്ചും വരുന്നുണ്ട്. അതുപോലെ തന്നെ ESS ഇലക്ട്രോണിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ള ഫംഗ്ഷൻ്റെ ആ ഒരു സ്വിച്ചും വരുന്നുണ്ട്. ഇത് നമുക്ക് ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന സമയത്ത് വെഹിക്കിൾ ഓഫ് ഓണും ചെയ്യാം. ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഒരു വണ്ടി ട്രാഫിക്കിൽ വണ്ടി നിർത്തി കഴിയുമ്പോഴത്തേക്ക് ഗിയർ ന്യൂട്രലിട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു 5 സെക്കൻഡ്സ് കഴിയുമ്പോൾ വെഹിക്കിൾ ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. വീണ്ടും ഒരു 15 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസി അതുപോലെ തന്നെ ഇമിഷനും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് ഇലക്ട്രോണിക് സ്റ്റാർട്ട് സ്റ്റോപ്പ്. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് 5 എന്നുള്ള മോഡലിൽ. നമ്മുടെ സ്റ്റിയറിംഗിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ നെക്സോൺ ഓൾട്രോസ് ടിയാഗോ പോലെ തന്നെ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽസ് ആണ് വരുന്നത്. നമ്മുടെ ഹോണ്ടെ ആ ഒരു പ്ലേസിംഗും എല്ലാം സെയിം ടൈപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ അത് ടിൽറ്റബിൾ സ്റ്റിയറിംഗ് ആണ്. നമുക്കിവിടെ ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഇത് ടിൽറ്റും, ടിൽറ്റ് ചെയ്യാം, വീണ്ടും ഇവിടെ ലോക്ക് ചെയ്യാം നമുക്ക്. അത് നമുക്കൊരു സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് നമ്മുടെ എല്ലാ മോഡൽസിനും. ടിയാഗോ നെക്സോൺ പോലത്തെ എല്ലാ മോഡൽസിനും ഇതൊരു സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. പിന്നെ ക്ലസ്റ്റർ ആണെങ്കിൽ തന്നെ അനലോഗ് ക്ലസ്റ്റർ ആണ്. ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ, TFT അനലോഗും വരുന്ന ഒരു മിക്സഡ് കോമ്പിനേഷൻ വരുന്ന ക്ലസ്റ്റർ വരുന്നുള്ളൂ. മ്യൂസിക് സിസ്റ്റം നമുക്ക് ബേസിക് മോഡലിനകത്ത് വരുന്നില്ല. മ്യൂസിക് സിസ്റ്റം വെക്കാനുള്ള ടച്ച് സ്ക്രീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ടച്ച് സ്ക്രീൻ വെക്കാം. അതല്ല സിംഗിൾ ഡിൻ മ്യൂസിക് സിസ്റ്റം ആണെങ്കിൽ ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെയാണെങ്കിലും മ്യൂസിക് സിസ്റ്റം നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡാഷ്ബോർഡ് നോക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ ആ ടോപ്പിൻ്റെ മോഡൽ പോലെ തന്നെ ആ ഒരു 3-ടോണിലുള്ള ഡാഷ്ബോർഡ് ആണ്. അതിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും എല്ലാപോലെ തന്നെ വരുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ വൈറ്റ് പോർഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ AC vents ചുറ്റുള്ള റിങ്സ് അത് ഓരോ കളർ വേരിയൻസ് അനുസരിച്ച് ചേഞ്ചസ് ഉണ്ട്. ഈ ഒരു മോഡലിനകത്ത് ബ്ലാക്ക് കളേർഡ് ആണ് വരുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ പോർഷനിൽ സാറ്റലൈറ്റിൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ കൺട്രോൾസും യൂണിറ്റും എല്ലാം ഈ ഒരു പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ ഫാൻ സ്പീഡ് കൂട്ടുന്ന കുറയ്ക്കുന്ന എല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗിയർ നോബ് നോർമൽ ടോപ്പിൻ്റെ മോഡൽസ് അല്ല മറ്റു മോഡൽസ് പോലെ ഒരു ചേഞ്ച് ഉണ്ട്. ഈ ഒരു പോർഷനിൽ ആ ഒരു കളർ ടോണോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് ഔട്ട്ലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ. മേജറായിട്ട് വലിയ ചേഞ്ചസ് ഒന്നും നമ്മുടെ ബേസിക് മോഡലല്ല, എല്ലാം സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആണ്. മെയിനായിട്ടും 2 എയർ ബാഗ് വരുന്നുണ്ട് ഈ ഒരു പോർഷനിലും. നമ്മുടെ കോ ഡ്രൈവേഴ്സിൻ്റെ ആ ഒരു സൈഡിൽ നമ്മുടെ 2 എയർ ബാഗ്സ് വരുന്നുണ്ട്. പിന്നെ ABCVD കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ പഞ്ച് പ്യുവർ എന്നുള്ള മോഡലിൻ്റെ ബേസിക് ഫീച്ചേഴ്സായിട്ട് കമ്പനി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡലായ അഡ്വഞ്ചർ എന്നുള്ള മോഡൽ. ഇത് അഡ്വഞ്ചർ റിതം എന്നുള്ളൊരു പാക്കിൻ്റെ മോഡലാണ് വരുന്നത്. എന്ന് വെച്ചാൽ റിതം എന്നുള്ള പാക്കേജ് വരുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ, ആൻഡ്രോയിഡ് ആപ്പിൾ കർപ്ലേ കണക്റ്റിവിറ്റി ഉള്ള 7-ഇഞ്ച് ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാമറയും അതുപോലെ തന്നെ 2 ട്യൂട്ടേഴ്സും ആണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സിൻ്റെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഈ റിതം എന്നുള്ള പാക്കേജിൻ്റെ അത് വരുന്നില്ല. അപ്പം
അപ്പിയറൻസ് വൈസ് നോക്കുവാണെങ്കിൽ നമ്മുടെ പഞ്ച് പ്യുവറും ആ അഡ്വഞ്ചറും രണ്ടും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഫ്രണ്ട് വൈസിലുള്ള ആ ഒരു അപ്പിയറൻസ് നമ്മുടെ ഫോഗ് ലാംസ് കാണത്തില്ല, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ലാംസ് ഒരു സിംഗിൾ ഹെഡ് ലാംസ് ആണ് വരുന്നത്, ഡി ആർ എൽസ് വരുന്നില്ല. പിന്നെ വരുന്ന വിഷയം നമുക്കൊരു വീൽ കപ്സ് വരുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഡിസൈനിലുള്ള ഒരു വീൽ കപ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഓർ വിയംസ് അതുപോലെ തന്നെ ഡോർ ഹാൻഡിലും കളേർഡ് ആയിരിക്കും. ഈ ഒരു ഡിഫറൻസ് ആണ് ഔട്ട്സൈഡിൻ്റെ ഒരു അപ്പിയറൻസിൽ വരുന്ന ഒരു മാറ്റം. അതേപോലെ തന്നെ നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ആൻറ്റിനയും വരുന്നുണ്ട് വെഹിക്കിളിൽ. ഇൻറ്റീരിയർ പോർഷനിലോട്ട് പോകണം, ഡാഷ്ബോർഡിൽ ആ ഒരു കളർ ചേഞ്ച്. അതുപോലെ തന്നെ ഒരു അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഓരോ കളേഴ്സിലും നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു മിഡ് പാഡിൻ്റെ ഒരു കളറിലുള്ള ചേഞ്ചസ് വരും. ഇപ്പം നമ്മുടെ ട്രയോമിസ്റ്റ് എന്നുള്ള കളർ വരുമ്പോഴത്തേക്ക് ആ ഒരു മിലിറ്ററി ഗ്രീനോട് സാമ്യമുള്ള ഒരു കളർ ടോൺ ആണ് ഈ ഒരു മിഡ് പാഡ്സിൽ വരുന്നത്. ഇവിടുത്തെ സ്വിച്ചസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ ഓട്ടോ ഫോൾഡിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. ഫോർ ഡോർ പവർ വിൻഡോ ഉണ്ട്, പവർ വിൻഡോസിൻ്റെ ലോക്കും നമുക്ക് ഈ ഒരു സൈഡ് പോർഷനിൽ വരുന്നുണ്ട്. നമ്മുടെ അഡ്വഞ്ചർ ഋതത്തിന് ഇൻറ്റീരിയർ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതം വരുമ്പോഴത്തേക്ക് നമുക്ക് 7-inch ടച്ച് സ്ക്രീൻ വരും, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, റിവേഴ്സ് ക്യാമറ രണ്ട് ട്യൂട്ടേഴ്സും കൂടെ എക്സ്ട്രാ വരും. ഇത്രയാണ് നമുക്ക് റിതം എന്നുള്ള പാക്കേജ് വരുമ്പോഴത്തേക്ക് വരുന്ന ഡിഫറൻസ്. നമ്മുടെ ഈ സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾസ് എല്ലാം നോർമൽ നമ്മുടെ അഡ്വഞ്ചർ മോഡലിനകത്ത് തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു ഋതത്തിൽ വരുന്ന ഈ ഒരു ചേഞ്ച് മാത്രമേ, ബാക്കി ഫിസിക്കൽ അപ്പിയറൻസിലെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ഓരോ കളർ ടോണിലും മിഡ് പാഡ്സിൽ ഈ ഒരു കളറിൽ ചേഞ്ചസ് വരുന്നുണ്ട്, ഈ ഒരു കളറും വരുന്നുണ്ട്. അതായത് ഒരു മിലിറ്ററി ഗ്രീന് സിമിലർ ആയിട്ടുള്ള ഒരു കളറും വൈറ്റും ആണ് നമുക്ക് നോർമൽ എല്ലാ വണ്ടികളിലും വരുന്നത്. അത് കളർ ചേഞ്ച് അനുസരിച്ച് മാറ്റം വരും. ട്രയോമിസ്റ്റിൽ ഈ ഒരു കളർ ടോൺ ആണ് വരുന്നത്. ബാക്കി റിയർ പോർഷനിലെ കാര്യങ്ങളൊന്നും ചേഞ്ചസ് വരുന്നില്ല. നമ്മുടെ ഹാൻഡ് റെസ്റ്റോ കാര്യങ്ങളൊന്നും ഈ വണ്ടികളിൽ വരുന്നില്ല. ഹെഡ് റെസ്റ്റ് ഡ്രൈവറും കോ ഡ്രൈവറിനും മാത്രമേ ഉള്ളൂ. ഹെഡ് റെസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പുള്ള ഹെഡ് റെസ്റ്റ് വരുന്നുള്ളൂ. ബാക്കി ചേഞ്ചസോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഞാൻ മുമ്പേ നമ്മുടെ പ്യുവർ എന്നുള്ള മോഡലിൽ പറഞ്ഞ പോലെ തന്നെ റിയർ പോർഷനിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വരുന്നില്ല. നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രം വൈപ്പർ വാഷ് വരുന്നുള്ളൂ. ബാക്കി എല്ലാ രണ്ട് മോഡൽസിന്റെ റിയർ പോർഷൻ കണ്ടുകഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്, ചേഞ്ചസ് ഇല്ല. ഇനി പറയാൻ പോകുന്ന അക്കംപ്ലിഷൻ എന്നുള്ള മോഡലാണ്. അക്കംപ്ലിഷൻ എന്നുള്ള മോഡലിലോട്ട് വരുമ്പോഴത്തേക്കാണ് ടോപ്പ് എൻഡുമായിട്ട് കുറച്ചുകൂടെ സിമിലാരിറ്റികൾ അടുത്തടുത്ത് വരുന്ന ഒരു മോഡൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോഗ് ലാംസ് വരും, അതേപോലെ തന്നെ നമ്മുടെ ക്രോമിന്റെ ഒരു ഹ്യൂമാനിറ്റി ലൈൻ, ഈ ഒരു പോർഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹ്യൂമാനിറ്റി ലൈൻ എല്ലാം ഈ ഒരു അക്കംപ്ലിഷൻ എന്നുള്ള മോഡൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലും നമ്മുടെ ഡി ആർ എൽസ് നമുക്ക് അവൈലബിൾ അല്ല, ഡി ആർ എൽസ് ഇല്ല. അവിടെ നോർമൽ താഴത്ത മോഡൽ പോലെ തന്നെ ഒരു പാർക്ക് ലൈറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ സ്റ്റൈൽ വീൽസ്, വീൽ കപ്സ് ആയിരിക്കത്തില്ല, ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആയിരിക്കും വരുന്നത്. അത് കാഴ്ചയിൽ നമുക്ക് അലോയ്സ് പോലെ തന്നെ, അതുകൊണ്ട് ഈ ഒരു സ്പേസിൽ ഈ ഒരു പോർഷനിൽ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ള നമുക്ക് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, അലോയ്സ് പോലെ തന്നെ ഇരിക്കും. ഒരു വീൽ കപ്സ് ആണ്, അതിൻ്റെ പുറകിൽ നമുക്ക് റിംസ് ഉണ്ട്, ആ റിം ആ ഒരു ഡിസൈനിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അലോയ്സിൻ്റെ ഉള്ള സെയിം ബെനിഫിറ്റ് കിട്ടും, പിന്നെ കാഴ്ചയിൽ ആ ഒരു സ്റ്റൈൽ അപ്പിയറൻസ് കിട്ടും. നമ്മുടെ ടിയാഗോ എക്സിസഡ് മോഡൽ പോലെ തന്നെയുള്ള ഹൈപ്പർ സ്റ്റൈൽ വീലാണ് അക്കംപ്ലിഷൻ എന്നുള്ള മോഡൽ വരുന്നത്. ഇനി അക്കംപ്ലിഷൻ എന്നുള്ള മോഡലിൻ്റെ ഇൻറ്റീരിയറിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ ഡോർ പാഡിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും വരുന്നില്ല. നമ്മുടെ അഡ്വഞ്ചറിലുള്ള പോലെ തന്നെയുള്ള ഡോർ പാഡിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റിംഗ് ഡിവൈസസും കാര്യങ്ങളും എല്ലാം സെയിം തന്നെയാണ്. പവർ വിൻഡോസും ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ഓർ വിഎംസും, അതിലും ഓട്ടോ ഫോൾഡിംഗ് ഇല്ല. ഓട്ടോ ഫോൾഡിംഗ് ടോപ്പിൻ്റെ തൊട്ടേ വരുന്നുള്ളൂ, ഓട്ടോ ഫോൾഡിംഗ് ഫംഗ്ഷൻ വരുന്നത്. പിന്നെ നമ്മുടെ അക്കംപ്ലിഷൻ എന്നുള്ള മോഡലോട്ടാണ് ഡ്രൈവർ സീറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റ്സ് വരുന്നത്. ഈ ഒരു മോഡലോട്ടാണ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് വരുന്നത്. അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മോഡലാണ്. മെയിനായിട്ട് സ്റ്റിയറിംഗ് വീൽസിലോട്ട് വരുന്ന ഒരു ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ക്രൂസ് കൺട്രോൾ അഡീഷണൽ ആയിട്ട് വരും. അതേപോലെ തന്നെ ഇവിടെ ഒരു കളർ പാറ്റേൺ പുതിയതായിട്ട് വരുന്നത്, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ACVANCE ചുറ്റും വരുന്ന ആ ഒരു റിങ്ങിൻ്റെ ആ സെയിം കളർ ഈ ഒരു പോർഷനിലോട്ടും കൂടെ വരുന്നുണ്ട്. പിന്നെ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് നമുക്ക് അടുത്ത മോഡൽ, അതായത് ക്രിയേറ്റീവ് എന്നുള്ള മോഡലാണ് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീൽസ് വരുന്നത്. പിന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയുടെ ഇൻബിൽട്ട് വരുന്ന ആ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ബൈ ഹാർമൻ. നമുക്ക് അക്കംപ്ലിഷൻ എന്നുള്ള മോഡൽ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിതം നമ്മുടെ അഡ്വഞ്ചർ റിതം എന്നുള്ള മോഡലുണ്ട്, എങ്കിലും ഇൻബിൽട്ട് മോഡലിൽ വരുന്നത് ഈ ഒരു മോഡലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഗിയർ നോവ് ഞാൻ മുമ്പ് ബേസ് മോഡലിൽ കാണിച്ച പോലെ തന്നെ ഈ ഒരു പോർഷനിൽ കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ള റിങ്ങും ആ ഒരു റിങ്സിൻ്റെ സെയിം കളർ തന്നെയുള്ള ഒരു റിംഗ് പോർഷൻ നമ്മുടെ ഗിയർ നോവിന് ചുറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ കാര്യമായിട്ട് ചേഞ്ചസ് നമ്മുടെ ഇൻറ്റീരിയറിൽ വന്നിട്ടില്ല. നമ്മുടെ ഗ്ലൗ ബോക്സിൽ വരുന്ന ഒരു ചേഞ്ച് ഉണ്ട്, അതായത് കൂൾഡ് ഗ്ലൗ ബോക്സ്, ഇതിൻ്റെ അകത്തോട്ട് ഒരു ACVANCE വരുന്ന ഒരു കൂൾഡ് ഗ്ലൗ ബോക്സ് നമുക്ക് ഈ മോഡലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങളിലൊന്നും വലിയ ചേഞ്ചസ് വരുന്നില്ലെങ്കിൽ അടുത്ത മോഡലായ ക്രിയേറ്റീവിലാണ് ചേഞ്ചസ് വരുന്നത്. അടുത്ത മോഡലായ ക്രിയേറ്റീവിലാണ് മെയിനായിട്ടും ആ ഒരു ചേഞ്ചസ് വരുന്നത്. പഞ്ച് അക്കംപ്ലിഷൻ എന്നുള്ള മോഡലിൽ വരുമ്പോഴത്തേക്ക് റിയർ പോർഷനിലുള്ള ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് വരുമ്പോഴത്തേക്ക് LED ബ്രേക്ക് ലൈറ്റ് ആണ് വരുന്നത്. കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയ ട്രയറോ ഡിസൈൻ എടുത്തു കാട്ടുന്ന രീതിയിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ബ്രേക്ക് ലൈറ്റ് ആണ് വരുന്നത്. അത് LED ആണ്. നോർമൽ ബാക്കി മോഡൽസ്, അതായത് നമ്മുടെ അഡ്വഞ്ചറിലും പ്യുവറിലും അത് LED ആയിരിക്കും, നോർമൽ ആ ഒരു ബൾബ് ആയിരിക്കും വരുന്നത്. ഈ ഒരു ഡിസൈനാണ് റിയർ പോർഷനിലുള്ള ചേഞ്ച്, ഈ ഒരു ബ്രേക്ക് ലൈറ്റിൽ മാത്രമേ വരുന്നുള്ളൂ.
ഇനി അടുത്തതായി പറയുന്ന ഈ മോഡലാണ് പഞ്ചിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആയ ക്രിയേറ്റീവ് എന്നുള്ള മോഡൽ. ഈ മോഡലിലോട്ട് വരുമ്പോഴത്തേക്കാണ് ഓൾ ഫീച്ചേഴ്സ്, നമ്മുടെ പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പ്, രണ്ട് പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പും അതുപോലെ തന്നെ ഡ്യുവൽ ഹെഡ്ലാമ്പ്സ് വരുന്നത്, ഫ്രണ്ടിൽ ഡി ആർ എൽസ് വരുന്നുണ്ട്. ഹ്യൂമാനിറ്റിയിലെ നമ്മുടെ അക്കോമഡേഷൻ എന്നുള്ള മോഡലിലെ പോലെ തന്നെ ഹ്യൂമാനിറ്റി ലൈൻസ് വരുന്നുണ്ട്. പിന്നെ 16-inch 8-spoke ഡയമണ്ട് കട്ട് അലോയ്സ് ആണ്, ഡ്യുവൽ ടോൺ ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ക്രിയേറ്റീവ് എന്നുള്ള മോഡലിൽ എല്ലാ മോഡൽസും ഡ്യുവൽ ടോൺ ആണ്. നമ്മൾ കളറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ റെഡിലും ബ്ലൂവിലും മാത്രമേ ഉള്ളൂ റൂഫ് വൈറ്റ് വരുന്നുള്ളൂ, ബാക്കി കളേഴ്സിനെല്ലാം ടോപ്പ് പോർഷൻ ബ്ലാക്ക് കളേഴ്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് റൂഫ് റെയിലും അവൈലബിൾ ആയി തുടങ്ങുന്നത് നമ്മൾ ഈ ക്രിയേറ്റീവ് എന്നുള്ള മോഡലാണ് റൂഫ് റെയിൽസ് അവൈലബിൾ ആയി തുടങ്ങുന്നത്. പിന്നെ റിയർ പോർഷനിലോട്ട് വരുവാണെങ്കിൽ ഞാൻ മുമ്പേ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഒരു വൈപ്പർ വാഷും റിയർ ഡീഫോഗറും നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡ് ആയ ക്രിയേറ്റീവ് എന്നുള്ള മോഡലിലെ മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ക്യാമറ നമ്മുടെ അഡ്വഞ്ചർ റിതത്തിലും വരുന്നുണ്ട്, അക്കംപ്ലിഷും വരുന്നുണ്ട്, ക്രിയേറ്റീവിലും വരുന്നത്. ഈ ഒരു പോർഷനിലാണ് അതിൻ്റെ റിവേഴ്സ് ക്യാമറ വരുന്നത്. നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ പോർഷനിലോട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇൻറ്റീരിയർ പോർഷനിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഡോർ പാഡയിൽ ചേഞ്ച് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്വിച്ചിൻ്റെ അകത്ത് ഓട്ടോ ഫോൾഡിങ് മിററിൻ്റെ ഈ ഒരു സ്വിച്ചും കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയറോട്ട് പോകണേൽ നമ്മുടെ സ്റ്റിയറിംഗ്, ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ്സ് ആയിരിക്കും വരുന്നത്. കുറച്ചുകൂടെ ഒരു കൺവീനിയൻ്റ് ആയിരിക്കും, കുറച്ചുകൂടെ ഒരു സ്റ്റൈലിഷ് ആയിരിക്കും. ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വരുന്നുണ്ട്. നമ്മുടെ ക്ലസ്റ്റർ നോക്കുവാണെങ്കിൽ 7-inch അനലോഗും TFT ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ഹാരിയർ മോഡലിന് അതുപോലെ തന്നെ ഓൾട്രോസിൻ്റെ ഒക്കെ ടോപ്പ് ആൻഡ് മോഡൽ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് വരുന്നത്. പിന്നീട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC-യും അതുപോലെ തന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, ഈ ഒരു പോർഷനിൽ റെയിൻ സെൻസിങ് വൈപ്പേഴ്സും ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സും നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടച്ച് സ്ക്രീൻ നോർമൽ നമ്മുടെ എല്ലാ മോഡൽസും പോലെ തന്നെയുള്ള ടച്ച് സ്ക്രീനിൻ്റെ യൂസ് എല്ലാം സെയിം ആണ് വരുന്നത്. ക്രിയേറ്റീവ് എന്നുള്ള മോഡലിൽ ഐറാ പാക്കും കൂടെ അഡീഷണൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതിന് അഡീഷണൽ എമൗണ്ട് കൊടുക്കാൻ ഐറാ പാക്കും കൂടെ അഡീഷണൽ ആയിട്ട് അവൈലബിൾ ആകും. അത് നമ്മുടെ GPS ട്രാക്കറും കാര്യങ്ങളൊക്കെയാണ് ഐറാ പാക്കിൽ വരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ റിയർ പോർഷനിലെ ഹെഡ് റെസ്റ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ്, സെൻട്രൽ പോർഷനിലെ ഹാൻഡ് റെസ്റ്റും ഉണ്ട്. ഹാൻഡ് റെസ്റ്റും അവൈലബിൾ ആകുന്നത് നമ്മുടെ ക്രിയേറ്റീവ് എന്നുള്ള മോഡലിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ 366 liter ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. നമ്മുടെ കംപ്ലീറ്റ് ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ 366 liter ആണ് വരുന്നത്. ഇതിൽ ഈ ഒരു പാഴ്സൽ ട്രേ നമ്മുടെ സെക്കൻഡ് വേരിയൻ്റ് ആയ അഡ്വഞ്ചർ മുതൽ നമുക്ക് പാഴ്സൽ ട്രേ അവൈലബിൾ ആണ്. ബേസ് മോഡലായ പ്യുവറിൽ മാത്രമേ ഉള്ളൂ പാഴ്സൽ ട്രേ അവൈലബിൾ അല്ലാത്തേ വരുന്നത്. പിന്നെ ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ മിക്കവരും നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു എയർപോർട്ട് യൂസേജിന് പറ്റുന്ന രീതിയിലുള്ള ബൂട്ട് സ്പേസ് ഉണ്ടോ എന്നാണ്. രണ്ടുപേരുടെ ലഗേജ് ഈസി ആയിട്ട് കയറ്റാൻ പറ്റുന്ന സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് തന്നെയാണ് നമ്മുടെ ടാറ്റ പഞ്ച് എന്നുള്ള മോഡലിൽ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പഞ്ചിൻ്റെ എല്ലാ മോഡൽസിൻ്റെ ഒരു കമ്പൈൻഡ് വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.